തൃശൂരിലെ ATM കവർച്ചയിലെ പ്രതികൾ മണിക്കൂറുകൾക്കകം തമിഴ്നാട്ടിൽ പിടിയിലായി. അതിസാഹസികമായി പോലീസ് നടത്തിയ ഏറ്റുമുട്ടലിൽ പ്രതികളിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചു. പോലീസുകാർക്കും പരിക്കുണ്ട്. ഇന്ന് പുലർച്ചെയാണ് 3 ATMകളിൽ നിന്നായി 65 ലക്ഷത്തോളം രൂപ കവർന്നത്. പ്രതികൾ ഹരിയാന സ്വദേശികളാണ്. മോഷ്ടിച്ച പണവുമായി പ്രതികൾ കണ്ടെയ്നറിൽ പോകുന്നതിനിടെ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചിരുന്നു. ഇതോടെ നാമക്കൽ പോലീസ് കണ്ടെയ്നർ വളഞ്ഞ് പ്രതികളെ പിടികൂടുകയായിരുന്നു. ഇതിനിടെയാണ് വെടിവെയ്പുണ്ടായത്. ATMൽ നിന്ന് മോഷ്ടിച്ച 65 ലക്ഷം രൂപയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ കണ്ടെയ്നറിൽ കയറ്റിയായിരുന്നു കവർച്ചക്കാർ നീങ്ങിയത്. വളരെ ആസൂത്രിതമായിരുന്നു കവർച്ചയെന്നാണ് പോലീസും പറയുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം 35 ലക്ഷം രൂപയുടെ നോട്ടുകൾ ATMൽ അധികൃതർ നിറച്ചിരുന്നു. ഇത് കവർച്ച സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് സംശയിക്കുന്നത്. ATMകൾക്ക് മുൻപിലെ CCTV ക്യാമറകൾക്കു മേൽ കറുപ്പു നിറത്തിലുള്ള പെയിന്റ് അടിക്കുകയും സെക്യൂരിറ്റി അലാറം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. SK ലോജിസ്റ്റിക്സിൻ്റെതാണ് കണ്ടെയ്നർ എന്നാണ് പ്രാഥമിക വിവരം. ഷൊർണൂർ റോഡ്, മാപ്രാണം, കോലഴി എന്നിവിടങ്ങളിലെ ATMകളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത്. മാപ്രാണത്തെ SBI ATMൽ 2:10 ആദ്യ മോഷണം നടന്നത്. കാറിൽ മുഖമൂടി ധരിച്ചെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് ATMൽ നിന്ന് പണം കവർന്നത്. 3 വ്യത്യസ്ത പോലീസ് സ്റ്റേഷൻ പരിധികളിലുള്ള ATMകളിലാണ് മോഷണം നടന്നത്.